നമസ്കാരം. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ലക്കി ബാമ്പു എങ്ങനെയാണെന്നും എന്നാൽ അതെങ്ങനെയാണ് ഞാൻ ഇത്രയും ബാമ്പു ആക്കി എടുത്തതെന്നും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു എനിക്കൊരു തണ്ട് കിട്ടി, ആ തണ്ട് കൊണ്ട് ഞാൻ മണ്ണിലേക്ക് കുഴിച്ചിടുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന സ്ട്രോങ് ആയിട്ടുള്ള മുകുളങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നും ഇത് വളരെ സ്ട്രോങ് ആണല്ലോ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാകും. എന്നോട് പലരും ചോദിച്ചു ഞങ്ങളാരും വെച്ചിട്ട് ഇങ്ങനെ ശരിയാവുന്നില്ല, അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മണ്ണിൽ നട്ടതിന് ശേഷം അത് നന്നായി വളർന്നു വന്ന ശേഷം അതിന് അടിയിൽ നിന്ന് നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന മുകുളങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നന്നായി വളർന്നു വന്ന ബാമ്പു, ഒരു 6 അടിയോളം വളർന്ന ബാമ്പു ആയിരുന്നു എൻ്റെ, 6 അടിക്ക് മുകളിൽ വളർന്നു. അത് ഒരുപാടായപ്പോഴത്തേക്കും അതിൻ്റെ ചുവട്ടിൽ നിന്ന് കണ്ടിച്ചെടുത്ത് അടിയിലുള്ള ഇലകളെല്ലാം കളഞ്ഞതിന് ശേഷം മുകളിൽ അതാണ് ഞാൻ ആ മൂലയ്ക്ക് ചാരി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ 1 വർഷത്തിന് മുകളിലായി. ഞാൻ വെറും മെറ്റലിനകത്തേക്ക് വെള്ളം ഒഴിച്ചൊരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അത്രയേ ചെയ്തിട്ടുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ചെറിയ മുകളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുന്നു നല്ല സ്ട്രോങ് ആയിട്ട്. പിന്നെ 1 ആഴ്ചയിൽ ഒരിക്കലൊന്ന് നമ്മൾ തുടച്ചൊക്കെ കൊടുക്കണം നന്നായിട്ട്. അത് ഇതിങ്ങനെയായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ആ കൊണ്ടുവന്ന് വെച്ചിരുന്ന ബാമ്പു ഇതുപോലെ അങ്ങ് ആർത്ത് വളർന്നു വന്നു. ഇനി അത് ഇതുണ്ടല്ലേ, ഇതിൻ്റെ അടിയിൽ മുകുളങ്ങൾ പൊങ്ങി വരുന്ന കണ്ടോ, ഇതുപോലെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാനിത് കുറേ കണ്ടിച്ചെടുത്തതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത്. അതാണ് ഞാൻ മെയിനായിട്ടും എടുത്ത് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള തണ്ട് ഒന്ന് ചെരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് അതിൻ്റെ എതിർഭാഗത്തേക്ക് മുകുളങ്ങൾ പൊട്ടി വരും. അത് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെയാണ് എടുക്കുന്നത്. ഇനി എൻ്റെ ബാമ്പു പൂത്തത് എങ്ങനെയാണെന്ന് പറയട്ടെ. ആ വളർന്നു നിൽക്കുന്ന ബാമ്പു എല്ലാം കൂടെ മുറ്റത്തേക്ക് മറിഞ്ഞ് കിടക്കുമായിരുന്നു. ഞാനത് വീട്ടിലില്ലായിരുന്ന സമയത്ത് നടക്കാൻ പറ്റില്ല എന്നിട്ട് അമ്മ അത് കണ്ടിച്ച് കളയാൻ വേണ്ടി കത്തി എടുത്തുകൊണ്ട് വന്നതാണ്. എങ്കിലും ഞാൻ വന്നിട്ടാട്ടെ ചോദിച്ചിട്ടാട്ടെ എന്നോർത്ത് കണ്ടിച്ചില്ല. അത് ഞാൻ എടുത്ത് നിവർത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൽ രാത്രി ആയപ്പോഴത്തേക്കും നല്ല വാസന കേട്ട് നോക്കുമ്പോൾ നിറച്ച് പൂക്കൾ. ആ പൂക്കൾ കണ്ടില്ലേ എന്തുമാത്രമാണ് നിൽക്കുന്നത് കണ്ടില്ലേ. 7 ദിവസം രാത്രി മുഴുവൻ ഈ വാസനയോടുകൂടി പൂക്കൾ വിരിയായിരുന്നു. അത്ര നല്ലൊരു കാഴ്ചയായിരുന്നു. 8 കൊലയോളം ഉണ്ടായിരുന്നു. ഞാനപ്പം യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയപ്പം ഒരിടത്തും അത്രയും വലിയ പൂക്കളൊന്നും കണ്ടില്ല. അപ്പം മോളോട് പറഞ്ഞ് അവളാണ് എനിക്കത് യൂട്യൂബിലെ ചാനൽ തുടങ്ങി ഇങ്ങനെ ഇട്ട് തന്നത്. ലക്കി ബാമ്പു ഫ്ലവറിങ് ഫ്രാഗ്രൻസ് എന്ന് അടിച്ചു കൊടുത്താൽ ഈ ചാനലിൽ ഇത് വിരിയുന്ന രാത്രി കാഴ്ച കാണാൻ പറ്റും. അത് ഒരുപാട് പേര് കണ്ടായിരുന്നു. പൂത്ത് പൂക്കളെല്ലാം കൊഴിഞ്ഞ തണ്ടുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വീണ്ടും എല്ലാം ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിച്ചു. നമുക്കിത് വെച്ച് പിടിപ്പിച്ച് എവിടെ വയ്ക്കാനും മടിക്കണ്ട, ധാരാളം വെച്ച് പിടിപ്പിച്ചുകൊള്ളുക. വളരെ നല്ലൊരു ചെടിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്തായാലും ഐശ്വര്യമല്ലാതെ ഒരിക്കലും ദോഷം ഉണ്ടാവില്ല എന്ന് തന്നെ പറയട്ടെ. ഇത് വെച്ചിട്ട് നല്ലതാണോ എന്നൊക്കെ ഒരുപാട് അഭിപ്രായം ചോദിച്ചു. എന്തു പറഞ്ഞാലും നല്ലത് തന്നെ. ഇത് 4 എണ്ണമായിട്ട് മാത്രം വെക്കരുത്. ബാക്കി എത്ര വെച്ചാലും ഇഷ്ടം പോലെ വെച്ചോളൂ. നല്ല എയർ പ്യൂരിഫയർ ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്.